നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. പത്മശ്രീയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ പ്രതിഭയാണ് വിടവാങ്ങുന്നത്. വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, നോ മിറക്കിൾ ഇൻ ദ യൂണിവേഴ്സ് എക്സെപ്റ്റ് ഐ ആം എലൈവ്. താൻ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നതിനും അപ്പുറം വലിയൊരു അത്ഭുതമില്ല. അദ്ദേഹം പലപ്പോഴും പറയുന്ന ഒരു വാക്കുകളാണിത്. ആ വാക്കുകൾ ബാക്കിയാക്കിക്കൊണ്ട് കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി അന്തരിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? അമിന, അല്പം മുമ്പാണ് തിരുവനന്തപുരം തൈക്കാടുള്ള സ്വവസതിയിൽ വെച്ച് പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ അന്ത്യം. കഴിഞ്ഞ കുറേ നാളുകളായി വാർദ്ധക്യ സഹജമായ പല അസുഖങ്ങൾ കാരണം ആ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്പം മുമ്പ് മാത്രം അല്പം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. അമീന സൂചിപ്പിച്ച പോലെ മലയാള സാഹിത്യത്തിൽ കവിതാ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കവി എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അത് ഇംഗ്ലീഷ് വിഭാഗത്തിൽ വിവിധ സർക്കാർ കോളേജുകളിൽ ദീർഘനാൾ ജോലി ചെയ്ത് അധ്യാപകനായി ജോലി ചെയ്തു. അതേസമയം തന്നെ മലയാളത്തിലും സംസ്കൃതത്തിനുള്ള അഗാധമായ പാണ്ഡിത്യം, ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തനാക്കിയത്. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ചാരുലത, ഭൂമിഗീതങ്ങൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, പ്രണയഗീതങ്ങൾ തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം രചിച്ചു. 2014 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി 2 തവണ, വയലാർ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ് എന്നിങ്ങനെ മലയാളത്തിലെയും ഇന്ത്യയിലെയും പ്രശസ്തമായ സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ തന്നെ തേടിയെത്തിയ എഴുത്തുകാരനാണ്. കവിയാണ് ഇപ്പോൾ വിടവാങ്ങിയത് എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ടതാണ്. മലയാള സാഹിത്യ ലോകത്ത് കനത്ത നഷ്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അല്പം മുമ്പ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അസുഖബാധിതനെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം വീട്ടിൽ ചികിത്സയിലായിരുന്നു. അല്പം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. കമലേഷ്, ഇനിയുള്ള നടപടിക്രമങ്ങൾ, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ, ഇതൊക്കെ എപ്പോഴുണ്ടാകുമെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അത്തരത്തിലുള്ള ചടങ്ങുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ ബന്ധുക്കളുമായൊക്കെ ആലോചിച്ച്, സാംസ്കാരിക വകുപ്പുമായി ആലോചിച്ച ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ എന്തായാലും നടക്കുകയാണ്. മനുഷ്യനെ കേന്ദ്രമാക്കി പ്രകൃതിയിൽ നിന്നും പ്രകൃതിയും മനുഷ്യനും മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളും ഒക്കെ നിരവധി തവണ കവിതയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച വലിയ ഒരു കവിയായിരുന്നു അദ്ദേഹം. പല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള കാവ്യരചന രീതി തന്നെ മലയാളത്തിൽ വേറിട്ട് നിന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല രീതിയിലും അദ്ദേഹം പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയും ഈ എഴുത്തിന് പുറത്തേക്ക് തന്നെ സാംസ്കാരിക ലോകത്തും അദ്ദേഹം പല രീതിയിൽ പ്രകൃതി സംരക്ഷണത്തിനുമൊക്കെ പരിസ്ഥിതി ഭാഗത്തിനുമൊക്കെ ശക്തമായി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. തലസ്ഥാനത്തെ പലതരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളിലൊക്കെ തന്നെ സുഗതകുമാരിക്കൊപ്പം തന്നെ സുഗതകുമാരി പോലുള്ള പ്രശസ്തരായ ആളുകൾക്കൊപ്പം തന്നെ